ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് അതായത് സെൽ മെമ്പ്രൈനിലൂടെ എങ്ങനെയാണ് ഓരോരോ മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏതെല്ലാം രീതികളിലൂടെയാണ് എന്നതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ചെറിയൊരു ഷോർട്ട് നോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത് സോ നമുക്ക് തുടങ്ങാം അപ്പോൾ ഈ കാണിച്ചിട്ടുള്ളതാണ് പ്ലാസ്മ മെമ്പ്രൈൻ്റെ സ്ട്രക്ചർ അതായത് ഇതിൽ പ്രധാനമായിട്ടും ലിപ്വിഡ്സും പ്രോട്ടീൻസുമാണ് ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മെറ്റീരിയൽസിനെയും ഈസിയായി അങ്ങോട്ട് കടത്തിവിടാൻ ഈ ഒരു പ്ലാസ്മ മെമ്പ്രൈനെ ഉദ്ദേശിക്കുന്നില്ല അതായത് ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ട് ചില ചില സബ്സ്റ്റൻസിന് ചില സബ്സ്റ്റൻസ് ഈസിയായി കടന്നു പോകും എന്നാൽ ചില സബ്സ്റ്റൻസ് അങ്ങനെ കടന്നു പോകില്ല ഏതായാലും ആ ഒരു കാര്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ കുറേ അധികം രീതികളിലൂടെയാണ് ട്രാൻസ്പോർട്ട് സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ ഒരു ഫ്ലോ ചാർട്ടിൽ പല രീതിയിലുള്ള ട്രാൻസ്പോർട്ട് മെക്കാനിസം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നമ്മുടെ സെൽ മെമ്പ്രൈനിലൂടെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഒന്ന് പാസീവ് പ്രോസസ്സ് രണ്ട് ആക്റ്റീവ് പ്രോസസ്സ് പാസീവ് പ്രോസസ്സ് എന്ന് പറയുമ്പം ആ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് എനർജി വേണ്ട അത് ഈസി ആയി അങ്ങ് നടന്നോളും പ്രത്യേകിച്ച് പുറമെ ഒരു എനർജി കൊടുക്കേണ്ട കാര്യമില്ല എന്നാൽ ആക്റ്റീവ് പ്രോസസ്സ് അങ്ങനെയല്ല പുറമെ നിന്ന് ഒരു ആക്ടിവേഷൻ എനർജി അതിനാവശ്യമാണ് ഏതായാലും അതാണ് പാസീവ് ആൻഡ് ആക്റ്റീവ് പ്രോസസ്സ് ഇനി ഈ ഒരു പാസീവ് പ്രോസസ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഡിഫ്യൂഷൻ രണ്ട് ഓസ്മോസിസ് എഗെയിൻ ഈ ഡിഫ്യൂഷൻ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സിമ്പിൾ ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ദെൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ചാനൽ മീഡിയേറ്റഡ് ഡിഫ്യൂഷൻ കാരിയർ മീഡിയേറ്റഡ് ഡിഫ്യൂഷൻ നെക്സ്റ്റ് ആക്റ്റീവ് പ്രോസസ്സ് ആക്റ്റീവ് പ്രോസസ്സ് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ് ഒന്ന് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് രണ്ട് ട്രാൻസ്പോർട്ടിൻ വെസിക്കിൾസ് ഇതിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നെക്സ്റ്റ് ട്രാൻസ്പോർട്ടിൻ വെസിക്കിൾസ് പലതരം ഉണ്ട് അതിന് എക്സാമ്പിളാണ് എൻഡോസൈറ്റോസിസ് എക്സോസൈറ്റോസിസ് ട്രാൻസൈറ്റോസിസ് എന്നിവയൊക്കെ അപ്പോൾ നമുക്കിതിലെ ഓരോ ടോപ്പിക്കുകളും ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോ ട്രാൻസ്പോർട്ട് മെക്കാനിസവും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിൽ ഫസ്റ്റ് പാസീവ് പ്രോസസ്സ് പാസീവ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ മലയുടെ മുകളിൽ നിന്ന് ഒരു കല്ല് താഴത്തോട്ട് വെറുതെ അങ്ങോട്ട് ഉരുട്ടി വിടുകയാണെന്ന് വിചാരിക്കുക സ്വാഭാവികമായിട്ടും ആ കല്ല് വളരെ ഈസിയായി തന്നെ മുകളിൽ നിന്ന് താഴത്തോട്ട് വരും പ്രത്യേകിച്ച് ഒരനർജിയും ആവശ്യമില്ല ഇതാണ് പാസീവ് പ്രോസസ്സിൽ സംഭവിക്കുന്നത് അതായത് ഒരു ഹയർ കോൺസെൻട്രേഷൻ ഉള്ള ഒരു ഏരിയയിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് സൊല്യൂട്ട് മൂവ് ചെയ്യുക അതാണ് പാസീവ് പ്രോസസ്സ് അതുകൊണ്ട് തന്നെ അവിടെ എനർജി ആവശ്യമില്ല ഒരു ഉദാഹരണം ഇപ്പോൾ നമ്മുടെ സോഡിയം അയോണിൻ്റെ കേസെടുക്കാം സെല്ലിൻ്റെ പുറത്താണ് സോഡിയം അയോൺ കൂടുതലായിട്ടുള്ളത് എങ്കിൽ സെല്ലിനകത്ത് സോഡിയം അയോൺ കുറവാണെന്നുണ്ടെങ്കിൽ ഈ പുറത്തുനിന്ന് ഉള്ളിലേക്ക് സോഡിയം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അതായത് സോഡിയം അയോൺ കൂടുതലുള്ള ഭാഗത്തുനിന്ന് കുറവുള്ള ഭാഗത്തോട്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു ഒഴുക്ക് ഉണ്ടായിരിക്കും അതാണ് പാസീവ് പ്രോസസ്സ് ഈ ഒരു മൂവ്മെൻറ്റ് അതായത് സൊല്യൂട്ടിൻ്റെ മൂവ്മെൻറ്റ് ഇക്വലിബ്രിയം എത്തുന്നത് വരെ മാത്രമേ സംഭവിക്കുള്ളൂ അതായത് രണ്ട് സൈഡിലും കോൺസെൻട്രേഷൻ നോക്കുമ്പോൾ ഒരു ഇക്വലിബ്രിയൻ കണ്ടീഷനിൽ എത്തണം അതുവരെ മാത്രമാണ് ഈ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുക ഓക്കെ ഇനി ഈ പാസീവ് പ്രോസസ്സ് തന്നെ പലതരം ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ഫസ്റ്റ് ഡിഫ്യൂഷൻ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം അതായത് മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം ലോ ഹയർ കോൺസെൻട്രേഷൻ ഏരിയ ടു ലോവർ കോൺസെൻട്രേഷൻ ഏരിയ ഡ്യൂ ടു ദയർ കൈനറ്റിക് എനർജി അതാണ് ഡിഫ്യൂഷൻ ഇനി ഈ ഒരു ഡിഫ്യൂഷൻ രണ്ട് ടൈപ്പ് ഉണ്ട് സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഇതിൽ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അവർ ജസ്റ്റ് ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യും അവിടെ ഒരാളുടെയും സഹായം ആവശ്യമില്ല അതായത് ഈ മെംബ്രൈനിൽ കാണപ്പെടുന്ന ചില ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഉണ്ട് ഈ പ്രോട്ടീൻസിൻ്റെ ഒന്നിൻ്റെയും സഹായം ഇല്ലാണ്ട് തന്നെ അവർ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യും ഇറ്റ് ഇസ് സിംപ്ലി ഡിഫ്യൂഷൻ അതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ നെക്സ്റ്റ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫ്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായം എപ്പോഴും ആവശ്യമുണ്ട് കൂടുതലായിട്ടും ഈ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസാണ് സഹായിക്കുക അതുതന്നെ രണ്ട് തരമുണ്ട് ചാനൽസ് ആവാം കാരിയേഴ്സ് ആവാം ഏതായാലും ഈ പ്രോട്ടീൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ സബ്സ്റ്റൻസുകളൊക്കെ എപ്പോഴും ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യുന്നത് അതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അപ്പോൾ ഈ പ്രോട്ടീൻസ് ഏതാണെന്ന് നോക്കിയിട്ടാണ് അവരുടെ ടൈപ്പ് തീരുമാനിക്കുന്നത് ഈ സഹായിക്കുന്ന പ്രോട്ടീൻസ് ചാനൽസ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചാനൽ മീഡിയേറ്റഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയും ഈ പ്രോട്ടീൻസ് കരിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കരിയർ മീഡിയേറ്റഡ് ഡിഫ്യൂഷൻ എന്നുമാണ് പറയുന്നത് അതിൽ ആദ്യം ചാനൽ മീഡിയേറ്റഡ് ഡിഫ്യൂഷൻ ഈ കാണിച്ചിട്ടുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇമേജ് അതിൽ ഈ യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളത് ഒരു ചാനലാണ് അപ്പോൾ ഈ ചാനലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായി ആ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ഒരു ഗേറ്റ് കാണുന്നില്ലേ ആ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്യും അപ്പോൾ പൊട്ടാഷ്യം മോളിക്യൂൾസ് ഒരു എക്സാമ്പിൾ പറയുകയാണ് പൊട്ടാഷ്യം മോളിക്യൂൾസ് ഈ മോളിക്യൂൾസ് അതിലൂടെ പാസ് ചെയ്യും അങ്ങനെ അത് പാസ് ചെയ്തതിന് ശേഷം ആ ഗേറ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്യും ഇതാണ് ചാനൽ മീഡിയേറ്റഡ് ഡിഫ്യൂഷൻ ഇനി കെരിയർ മീഡിയേറ്റഡ് ഡിഫ്യൂഷൻ അതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് ഇതിലും ഈ ഒരു യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന പ്രോട്ടീൻ അപ്പോൾ പാസ് ചെയ്യേണ്ട മോളിക്യൂൾ ഈ പിക്ചറിൽ ഗ്ലൂക്കോസ് മോളിക്യൂളാണ് ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾ ആദ്യം വന്നിട്ട് ആ പ്രോട്ടീൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യും ബൈൻഡ് ചെയ്യും ആ ബൈൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ പ്രോട്ടീൻ്റെ ഷേപ്പ് മാറുന്നു അങ്ങനെ ആ ഗ്ലൂക്കോസ് മോളിക്യൂള് പുറത്തോട്ട് മൂവ് ചെയ്യുന്നു ആ ഒരു പിക്ചറിൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇതാണ് കെരിയർ മീഡിയേറ്റഡ് ഡിഫ്യൂഷൻ ഇവിടെ പ്രധാനമായിട്ടും ആ പ്രോട്ടീൻ്റെ ഷെയ്പ്പ് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്രയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അടുത്തതാണ് ഓസ്മോസിസ് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂഷനുമായിട്ട് കുറച്ചൊരു ബന്ധമുണ്ട് അതായത് അതും ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ മൂവ് ചെയ്യുന്നത് വാട്ടർ മോളിക്യൂൾ ആയിരിക്കും അതായത് വാട്ടർ ഏത് ഭാഗത്താണോ കൂടുതലുള്ളത് അവിടെ നിന്ന് വാട്ടർ മോളിക്യൂൾസ് കുറവുള്ള ഭാഗത്തോട്ട് മൂവ് ചെയ്യും അപ്പോൾ നമുക്ക് ഡിഫ്യൂഷനെ പോലെ നോക്കുകയാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് അതായത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവുള്ള ഭാഗത്തു നിന്ന് കൂടുതലുള്ള ഭാഗത്തോട്ടാണ് മൂവ് ചെയ്യുന്നത് അതാണ് ഓസ്മോസിസ് അടുത്തത് ആക്റ്റീവ് പ്രോസസ്സ് ആക്റ്റീവ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ മലയുടെ എക്സാമ്പിൾ പറഞ്ഞ തന്നെ അവിടെ നമ്മൾ കല്ല് താഴത്ത് നിന്ന് മുകളിലോട്ട് ഉരുട്ടി കയറ്റുകയെന്ന് വിചാരിക്കുക അപ്പം നമുക്ക് എനർജി ആവശ്യമാണല്ലോ അതാണ് ആക്റ്റീവ് പ്രോസസ്സ് അതായത് എപ്പോഴും ഒരു സാധനം അത് കോൺസെൻട്രേഷൻ കുറവുള്ള ഏരിയയിൽ നിന്ന് കൂടുതലുള്ള ഏരിയയിലോട്ടാണ് മൂവ് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എനർജി വേണം അതാണ് ആക്റ്റീവ് പ്രോസസ്സ് ഈ ഒരു ആക്റ്റീവ് പ്രോസസ്സ് രണ്ട് ടൈപ്പ് ഉണ്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാൻസ്പോർട്ടിങ് വെസിക്കിൾ അതിൽ ആദ്യത്തെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മോളിക്യൂള് അത് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യും ബൈ യൂസിങ് എ ടി പി ആൻഡ് അവിടെ സഹായത്തിന് വേണ്ടിയിട്ട് ചില ട്രാൻസ് ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീനുകൾ വർക്ക് ചെയ്യാറുണ്ട് കാരിയേഴ്സായിട്ട് അതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് പ്രൈമറി ഉണ്ട് സെക്കൻഡറി ഉണ്ട് ഇതിൽ പ്രൈമറി എന്താണെന്ന് നോക്കാം ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതാണ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന പ്രോട്ടീനുകളെ അല്ലെങ്കിൽ കരിയറുകളെ നമുക്ക് പംസ് എന്ന് വിളിക്കാം ഇവിടെ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന പമ്പായതുകൊണ്ട് നമ്മളതിനെ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ സോഡിയം ആദ്യം മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോട്ടീനുമായി ബൈൻഡ് ചെയ്യും ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ അതിനുശേഷം ബൈൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന എ ടി പി ഹൈഡ്രലൈസ് ചെയ്യുകയും അങ്ങനെ എ ഡി പിയും ഫോസ്ഫൈറ്റ് ഗ്രൂപ്പുമായി അവർ മാറുകയും ചെയ്യുന്നു ഈ ഒരു എ ടി പിൻ്റെ സ്പ്ലിറ്റിങ് കാരണം ഉണ്ടാവുന്ന എനർജി ഉപയോഗിച്ച് ആ ഒരു കെരിയർ പ്രോട്ടീൻ്റെ ഷെയ്പ്പ് മാറുന്നു അങ്ങനെ മാറിക്കൊണ്ട് തന്നെ ഉള്ളിൽ ഉള്ളിലുണ്ടായിരുന്ന സോഡിയം പുറത്തോട്ട് എക്സ്പെൽ ചെയ്യുന്നു ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ അങ്ങനെ എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് പൊട്ടാഷ്യമായോണ് തിരിച്ച് വന്ന് ഈ പ്രോട്ടീനെ ബൈൻഡ് ചെയ്യാണ് പൊട്ടാസ്യത്തിന് മൂവ് ചെയ്യേണ്ടത് ഉള്ളിലോട്ടാണ് അപ്പം ആ ഒരു ബൈൻഡിങ് നടക്കുന്നു നടന്നതിന് ശേഷം പൊട്ടാസ് ഫോസ്ഫെയ്റ്റ് ഗ്രൂപ്പ് പുറത്തോട്ട് റിലീസ് ചെയ്യുന്നു അങ്ങനെ ഫോസ്ഫെയ്റ്റ് ഗ്രൂപ്പ് പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത് കാരണം ആ ഒരു പ്രോട്ടീൻ അതിൻ്റെ പഴയ ഷേപ്പിലോട്ട് മാറുന്നു അതാണ് ആ ഒരു ട്രാൻസ്പോർട്ട് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇനി നമുക്ക് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരേ സമയം രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഒരേ സമയം ഒരു തരത്തിലുള്ള മോളിക്യൂൾ മാത്രമേ മൂവ് ചെയ്യാറുള്ളൂ ഇവിടെ അങ്ങനെയല്ല രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള മോളിക്യൂൾസ് ഒരേ സമയം ആയിട്ട് മൂവ് ചെയ്യും അതുപോലെ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എ ടി പി സ്പ്ലിറ്റ് ചെയ്തപ്പോഴാണ് എനർജി ഉണ്ടായത് ആ എനർജി ഉപയോഗിച്ചാണ് അവിടെ ട്രാൻസ്പോർട്ട് നടന്നത് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് എനർജി ഉപയോഗിക്കുക അതായത് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി അവിടെ ഫോം ചെയ്യുന്ന എനർജി ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് ഇവരിങ്ങൂടെ ഉപയോഗിക്കും അതാണ് യൂഷ്വലി സംഭവിക്കുന്നത് ആ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അവിടെ ഉണ്ടാവുമ്പോഴാണ് എനർജി ഉണ്ടാകുന്നത് അതായത് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി അവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഉണ്ടാവും കോൺസെൻട്രേഷൻ ഡിഫറൻസ് ആ ഡിഫറൻസ് കാരണമുള്ള എനർജി ഇവർ ഇൻഡൈറക്റ്റായിട്ട് ഉപയോഗിക്കും അതാണ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ഡീറ്റെയിൽ ഇമേജ് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ സൂക്ഷിച്ച് അറിയാം രണ്ട് ടൈപ്പ് ഉണ്ട് അതായത് ഒന്ന് സിം പോർട്ട് രണ്ട് ആൻറ്റി പോർട്ട് ആൻറ്റി പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം രണ്ട് ഡിഫറൻറ്റ് മോളിക്യൂൾസ് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും അതായത് ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ സോഡിയം അയോൺ ഒരു ഡയറക്ഷനിലും കാൽഷ്യം അയോൺ മറ്റു ഡയറക്ഷനിലുമാണ് മൂവ് ചെയ്യണത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ സിംപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല രണ്ട് ഡിഫറൻറ്റ് മോളിക്യൂള് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും അപ്പോൾ ഈ ഒരു പിക്ചറിൽ സോഡിയവും ഗ്ലൂക്കോസും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ആൻറ്റി സിംപോർട്ടും സോ ദാറ്റ് എ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അടുത്തത് ട്രാൻസ്പോർട്ടിൻ വെസിക്കിൾ ആ ഒരു പേരിൽ പറയുന്ന പോലെ തന്നെ ഈ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സബ്സ്റ്റൻസ് അതിൻ്റെ ഒരു ലെയർ ഫോം ചെയ്ത് ആദ്യം അതൊരു വെസിക്കിളായി മാറും ഈ വെസിക്കിളാണ് പിന്നീട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഒരു പിക്ചറിൽ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അതായത് ആദ്യം ആ ഒരു സബ്സ്റ്റെൻസിന് ചുറ്റും ഒരു വെസിക്കിൾ ഫോം ചെയ്തു പിന്നീട് അത് സെല്ലിൻ്റെ ഉള്ളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തു അപ്പോൾ ഇതാണ് ട്രാൻസ്പോർട്ടിൻ വെസിക്കിൾ ഇതിനെ പല ടൈപ്പ് എക്സാമ്പിൾ നമുക്ക് പറയാം ആദ്യം എൻഡോസൈറ്റോസിസ് അതായത് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് സെല്ലിൻ്റെ ഉള്ളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണത് അതാണ് എൻഡോസൈറ്റോസിസ് ഇനി എക്സോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് സെല്ലിൽ നിന്ന് പുറത്തോട്ട് മൂവ് ചെയ്യുന്നത് അതാണ് എക്സോസൈറ്റോസിസ് അടുത്താണ് ട്രാൻസൈറ്റോസിസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം ഒരു സബ്സ്റ്റൻസ് സെല്ലിൻ്റെ ഉള്ളിലോട്ടും മറ്റൊരു സബ്സ്റ്റൻസ് സെല്ലിൻ്റെ പുറത്തോട്ടും മൂവ് ചെയ്യും അതായത് എൻഡോസൈറ്റോസിസും എക്സോസൈറ്റോസിസും അതാണ് ട്രാൻസൈറ്റോസിസ് അപ്പം ഇത്രയുമാണ് ട്രാൻസ്പോർട്ടിൻ വെസിക്കിൾ സോ നമ്മുടെ ട്രാൻസ്പോർട്ട് എങ്ങനെയൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞു ഇതാണ് ഇന്നത്തെ വീഡിയോ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് കീപ്പ് വാച്ചിങ് താങ്ക്